Welcome to Kendra Physics Academy. Here we will discuss the category 3 mathematics. Online class join students in provide mock exam question based discussion. If you want to join category 3 join WhatsApp number plus 91 79 94 14 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
4 by 3 pi r1 cube divided by 4 by 3 pi r2 cube equal to 64 divided by 27 ആണ്. സിംപ്ലിഫൈ ചെയ്യാ. സോ r1 by r2 equal to 4 by 3 എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ ലഭിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ ഓഫ് സർഫസ് ഏരിയ ആണ് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ 4 pi r1 square divided by 4 pi r2 square എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 4 into pi into 4 square divided by 4 into pi into 3 സ്ക്വയർ. സോ 16/9, സോറി, ക്യൂബ് റേഷ്യോ എന്ന് പറയുന്നത് 16/9 ആണ്. 54 പറഞ്ഞേ. ഓക്കെ, ദെൻ 55 ക്വസ്റ്റ്യനിൽ നോക്കുക. വോളിയൂം ഓഫ് 27 സോളിഡ് സ്ഫിയർ ഈച്ച് ഓഫ് റേഡിയസ് തന്നിട്ടുണ്ട് അല്ലെ. സോ വോളിയം ഓഫ് 27 സ്ഫിയർ എന്ന് പറയുമ്പോൾ 27 into 4 by 3 pi r cube എന്ന് പറയുകയാണെങ്കിൽ അത് തേറ്റ് മാറും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 36 pi r cube ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇനി എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇതെല്ലാം കൂടി ഉരുക്കി നമ്മൾ എന്താക്കി മാറ്റാണ് ചെയ്യണത്? ഒരു സിംഗിൾ സ്പിയർ ആക്കി മാറ്റാണ് ചെയ്യണത്. അപ്പോൾ സിംഗിൾ സ്പിയറിന്റെ വോളിയം ഈക്വൽ ടു 27 സ്പിയറുകൾ ഉരുക്കുമ്പോൾ കിട്ടുന്ന വോളിയം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 4 by 3 pi r cube equal to 4 by 3 pi r cube എന്ന പേരിൽ നമുക്കിവിടെ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയാണല്ലോ. അപ്പൊ എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ 4 by 3 pi r cube എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണം? ഇത് ഇൻറ്റു 27 അല്ലെ, ഇത് ഇൻറ്റു 27. കാരണം 27 into 4 by 3 pi r cube ആണ് ഇത്. സോ ഇത് സോ 4 by 3 4 by 3 കട്ട് ചെയ്യുന്നു, പൈയും പൈയും കട്ട് ചെയ്ത് കളയാണ്. സോ r1 cube equal to 27 r cube എന്ന് വരും. സോ r1 equal to 3 r എന്നുള്ള കാര്യം വരും. സർഫസ് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് r1 by r2 equal to 3 by 1 എന്ന് കിട്ടും. ഇനി സർഫസ് ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. സോ സർഫസ് ഏരിയ S by S prime equal to 4 pi r square divided by 4 pi r prime square എന്ന് വരും. സോ 4 pi r square divided by 4 pi, ഇവിടെ r ഡാഷ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 r ആണ്. സോ 3 r സ്ക്വയർ കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/9 എന്ന് പറയുന്ന ആൻസർ അവിടെ കിട്ടും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 56 ക്വസ്റ്റ്യനിൽ ആറ് റേഡിയസ് എന്ന് പറയുന്നത് 6 തന്നിട്ടുണ്ട്. ഹൈറ്റ് സിലിണ്ടർ ഈക്വൽ ടു, അങ്ങനെയല്ല തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഹൈറ്റ് ഓഫ് സിലിണ്ടർ ഈക്വൽ ടു ഹൈറ്റ് ഓഫ് കോണ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് സ്പിയർ ആണ്. ഇതെല്ലാം മൂന്നും സെയിം ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 r ആണ് ക്വസ്റ്റ്യനില് തന്നിട്ടുള്ളത്. അപ്പൊ അതിനാണെന്നുണ്ടെങ്കിൽ ഈ സ്ലാൻഡ് ഹൈറ്റ് കണ്ടെത്തണം. സ്ലാൻഡ് ഹൈറ്റ് ആദ്യം കണ്ടെത്തുക. സ്ലാൻഡ് ഹൈറ്റ് L=√ ഓഫ് r² + h². സോ റൂട്ട് ഓഫ് r² + h എന്ന് പറയുകയാണെങ്കിൽ അത് 2 r² ആണ്. അപ്പൊ അത് √5 r കിട്ടും. അപ്പൊ അതിനാണെങ്കിൽ S1 എന്ന് പറയുകയാണെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ആണ്. 2 pi r h. സോ 2 pi r, h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2 r ആണ്. സോ 4 pi r² വരും. ഇനി S2 കണ്ടെത്താം. S2 എന്ന് പറയുകയാണെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോണാണ് വരിക. കോണ് πr(l) ആണ്. സോ πr(r)√5 r. സോ √5 πr² എന്ന് പറയും.
അടുത്തത് സർഫസ് ഏരിയ S3 ആണ്. അതായത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സ്പിയർ ആണ് വരിക. സ്പിയർ എന്ന് പറയുമ്പോൾ 4π r² എന്നുള്ള ലെവലിലേക്ക് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. സോ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. സോ S1:S2 S3 = 4π r² √5π r² 4π r² സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ S1:S2:S3 എന്ന് പറയുമ്പോൾ 4:√5:4. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 57 ആണ്. 57 ഹൈറ്റ് ഓഫ് ദ കോൺ വന്നിട്ടുണ്ട് 24 സെന്റിമീറ്റർ. റേഡിയസ് 6 വന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ ബേസ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ സ്ലാൻഡ് ഹൈറ്റ് L ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ L കണ്ടെത്തുക. അപ്പൊ L = √r² + h² അതായത് √r² + 576. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് πr L ആണ്. πr L എന്ന് പറയുകയാണെങ്കിൽ 22/7 × r√r² + 576. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 5 0 എന്ന് കിട്ടും. ദർഫോർ r√r² + 576 എന്ന് പറയുകയാണെങ്കിൽ 550 × 7/22. ബിക്കോസ് ഈ എല്ലിന്റെ വാല്യൂ, ഈ കർവ്ഡ് സർഫസ് ഏരിയ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതാണ് 550. അപ്പൊ 550 ഇക്വൽ ടു ഇത് എഴുതാം. ദർഫോർ നമുക്ക് ആറ് ഈ എന്താ പറയാ 22/7 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇവിടെ 175. അപ്പൊ r√r² + 576 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 175 ആയിട്ട് മാറും. ഇനി ഈ റൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആസ് യൂഷ്വൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ r² × r² + 576 എന്ന് പറയുമ്പോൾ ഇതിന് സ്ക്വയർ ചെയ്ത് കളയുമ്പോൾ 36.25 എന്നുള്ളത് നമുക്ക് വരും. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ r² കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടേമിനെ ഇവിടെയും ഒരു സ്ക്വയർ വരും, എല്ലാവരും സ്ക്വയർ ചെയ്യല്ലേ. ഇനി ഈ r² ഹോൾ സ്ക്വയറിനെ ഈ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. സോ ഓക്കെ, സോ r² ഇല്ല ഇതില്ല. സോ r² ഇവിടെ ഒരു r² + 576 × r² - 3 0 6 2 5 = എന്ത് മാറുകയാണ് ചെയ്യുക, 0 എന്നുള്ള ലെവലിലേക്ക് എക്സ്പ്രഷൻ മാറുകയാണ് ചെയ്യുക. സോ r² × r² r⁴. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, r² ഇങ്ങനെ എഴുതാം, +5 7 6 r² - 3 0 6 2 5 0. ഇനി r² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ r² സാധനത്ത് എക്സ് വരും. സോ x² + 576 x - 36.25 = എന്തായി മാറും, 0 ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 576 എക്സ് എന്നുള്ളത് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. സോ x² + 625 x - 49 x - 36.25 = 0. ഒന്നുമില്ല, ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും ഇതിനെ കിട്ടും. സോ ഇതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സോ x × x + 625 - 49 പുറത്തേക്ക് എടുക്കുക. അപ്പൊ അത് x + 625 = 0 എന്നായിട്ട് മാറും. അതായത് x + 625 × x - 49 = 0. ദറ്റ് ഈസ്
x plus 625 equal to 0 എന്ന് പറയാം. അല്ലെങ്കിൽ x minus 49 equal to 0. അപ്പോൾ x minus 625 എന്നും x equal to 49. ഇത് മൈനസ് ആയതുകൊണ്ട് നമ്മൾ എടുക്കില്ല, ഇതിനെ മാത്രമാണ് നമ്മൾ എടുക്കുക. സോ x എന്ന് പറഞ്ഞാൽ എന്താണ്, r സ്ക്വയർ ആണ്. സോ r സ്ക്വയർ equal to 49. സോ r equal to 7. സോ വോളിയം ഓഫ് ദ കോൺ ആണ് 4/3 പൈ ആർ സ്ക്വയർ എച്ച് 1/3 × 22/7 × 7² × 24 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 2 3 2 സെന്റിമീറ്റർ സ്ക്വയർ ഡൺ.